അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക രണ്ട് രീതിയിൽ അത് വളമായിട്ടും അതുപോലെ തന്നെ കീടനാശിനിയായിട്ടും നമുക്ക് ഈ പാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ആവശ്യത്തിന് മാത്രം പാൽ അതിനകത്തേക്ക് പോയിക്കോളും ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപു പൊന്നപ്പൻ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാല് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ പാല് കാണും പക്ഷേ ഈ പാല് മോശമായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാൻ പറ്റും അത് പ്രത്യേകിച്ച് നമ്മുടെ തക്കാളിക്ക് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ തക്കാളിക്ക് നല്ല രീതിയിൽ പാൽ ഉപയോഗിക്കുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടനൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്നതും കൂടെ ഓൺ ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് പാല് നല്ല രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ തക്കാളി പോലുള്ള പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നത് നോക്കാം ഓക്കെ നോക്കിയേ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാലാണ് പശുവിൻ പാലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഏത് പാലാണെങ്കിലും ഉപയോഗിക്കാം നമുക്കറിയാം പാൽ ഒരു സമ്പൂർണ്ണ ആഹാരമാണ് നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാലിനകത്ത് കാൽസ്യം വൈറ്റമിൻ ബി ഷുഗർ അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് പ്രധാനമായിട്ടും ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ കാൽസ്യമാണ് പ്രത്യേകിച്ച് തക്കാളിക്ക് അപ്പോൾ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയുള്ള ഉള്ള തക്കാളിക്ക് അതായത് തക്കാളിക്ക് ഏറ്റവും കൂടുതൽ കാൽസ്യം ആവശ്യമുള്ള ഒരു പച്ചക്കറി ഇനമാണ് തക്കാളി എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമ്മുടെ ഈ പാല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കൂട്ടാനും അതുപോലെ തന്നെ തക്കാളിയിൽ തക്കാളിക്കതിൽ കറുത്ത പാടുകൾ ഉണ്ടാകുക അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനും തക്കാളി നല്ല ആരോഗ്യത്തോടുകൂടി വളരാനും ഒക്കെ നമുക്ക് നമ്മുടെ ഈ പാൽ ഉപയോഗിക്കാം നമ്മൾ കുമ്മായൊക്കെ ഉപയോഗിച്ചിട്ടാണ് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമ്മൾ പരിഹരിക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള പാല് തന്നെ ഉപയോഗിക്കാം ഇത് മോശമായതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും കളയണ്ട ഇത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഇതിന് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഈ പാല് നമ്മുടെ വളത്തോടൊപ്പം തന്നെ ഇത് നല്ലൊരു കീടനാശിനിയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതായത് നമ്മുടെ ഈ തക്കാളിയിലൊക്കെ വരുന്ന എൻറോട്ട് ഡിസീസ് അതായത് നമ്മുടെ ഈ തക്കാളിയുടെ തക്കാളിക്കയുടെ ബാക്ക് വശം കരിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു രോഗം രോഗമുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തുണ്ടാകുന്ന ഈ പൂപ്പിൽ പോലുള്ള അസുഖങ്ങൾ അതിനെല്ലാം നമുക്ക് ഈ പാൽ ഉപയോഗിച്ച് കളയുകയും ചെയ്യാം അപ്പോൾ ഇത് രണ്ട് രീതിയിൽ അത് വളമായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇതൊരു കീടനാശിനിയായിട്ട് നമുക്ക് ഈ പാല് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ പച്ചക്കറികളിൽ നമുക്ക് രണ്ട് തരത്തിലാണ് നമ്മൾ ഈ പാൽ ഉപയോഗിക്കുന്നത് ഒന്ന് നമുക്ക് നമ്മുടെ പച്ചക്കറികളുടെ ഇലകളിൽ ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ചെടി ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് തക്കാളിയുടെ ഈ ചെടിയുടെ ഇലയിൽ എങ്ങനെയാണ് സ്പ്രേ ചെയ്തതെന്ന് കഴിഞ്ഞാൽ നമുക്ക് വൺ ഇസ്റ്റ് വൺ അതായത് ഒരു കപ്പ് പാലിന് ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ വൺ ഇസ്റ്റ് വൺ എന്നുള്ള രീതിയിൽ എടുത്ത് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇലകളിലൂടെ നമുക്ക് നല്ല രീതിയിൽ കാൽസ്യം ചെടികളിൽ എത്തിക്കാനായിട്ട് പറ്റും അതായത് ഇതിൻ്റെ സെൽ ഡിവിഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളെല്ലാം നല്ല ആരോഗ്യത്തോടുകൂടി നിൽക്കും അതുപോലെ ചെയ്യുന്ന സമയത്ത് മറ്റ് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിലേ ഉപയോഗിക്കാ അല്ലാതെ എപ്പോഴും തക്കാളിയിൽ ഈ പാൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കരുത് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക അപ്പോൾ നമുക്കിതിന്ന് നമ്മുടെ ഈ പാലും വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു മഗ്ഗ് ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് പാലുമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇതിപ്പോൾ ഒരു ലിറ്ററിൻ്റെ ഒരു സ്പ്രേയറാണ് അത് ഒരു കപ്പ് നമ്മൾ പാലും കൂടെ ചേർക്കുന്നു അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കൽ മാത്രമേ ചെയ്യാവുള്ളൂ എപ്പോഴും ചെയ്തു കൊടുക്കരുത് അപ്പോൾ നമ്മൾ നമ്മുടെ ചെടിയുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മണ്ണിൽ ചെയ്യാനായിട്ട് വെറുതെ ഒഴിച്ചു കൊടുക്കേണ്ട അതിന് പകരം നമ്മളൊരു കുപ്പിയിൽ നമ്മൾ ഈ പാൽ എടുത്തതിന് ശേഷം ഇതും വൺ ഈസ്റ്റ് വൺ എന്നുള്ള രീതിയിൽ തന്നെ വേണം ഇതും എടുക്കാനായിട്ട് അതായത് ഒരു കപ്പ് പാലിന് ഒരു കപ്പ് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ അടയ്ക്കുക അപ്പോൾ അടയ്ക്കുമ്പോൾ ഈ അടപ്പിൽ ചെറിയൊരു ഹോൾ വരുത്തി വേണം അടയ്ക്കാനായിട്ട് അപ്പോൾ ഈ ഹോൾ വരുത്തിയതിന് ശേഷം നമുക്ക് ഇപ്പം നമുക്ക് എന്തുമാത്രം പാല് വേണം അത്രയും മാത്രം എടുത്താൽ മതി അതിന് ശേഷം നമ്മളിത് ചെടിച്ചുവട്ടിലേക്ക് കുഴിച്ച് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെറിയൊരു ഭാഗത്തായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ നമുക്ക് ഈ പാല് നമുക്കിതിനകത്തോട്ട് വെക്കാം ആവശ്യത്തിന് മാത്രം പാൽ അതിനകത്തേക്ക് പോയിക്കോളും അത് പതുക്കെ പതുക്കെ അത് മണ്ണിനടിയിലോട്ട് പോകും അതുകൊണ്ട് തന്നെ ഉറുമ്പോൾ അങ്ങനെയുള്ള കീടങ്ങളുടെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വെള്ളം ഡൈല്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉറുമ്പിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ പേടിക്കേണ്ട അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആകുന്നോ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് നിങ്ങളുടെ നല്ല വീട്ടിലുള്ള പാലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കുക നമ്മുടെ തക്കാളി അതുപോലുള്ള പച്ചക്കറികൾക്ക് തക്കാളിക്കാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഇപ്പോൾ എല്ലാവർക്കും ഒന്നും കുമ്മായോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും ചെയ്ത് കൊടുക്കണം എന്നില്ല ചിലപ്പോൾ എല്ലാവരും പറയാറുണ്ട് കുമ്മായൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചെറിയ ജീവികൾ അല്ലെങ്കിൽ മണ്ണിര പോലുള്ള ജീവികളെല്ലാം നശിക്കാൻ ഇടവരുമെന്ന് പറയാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പൂർണ്ണമായിട്ടും ജൈവ ജൈവമായിട്ടുള്ള രീതികളാണ് ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലെല്ലാം ും ഇതുപോലുള്ള കാര്യങ്ങളുണ്ട് വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ മോശമാകുന്നുണ്ട് അതൊന്നും കളയാതെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ഞാൻ അപ്പോൾ തൽക്കാലം നിർത്തുകയാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ കണ്ടോ ഒരുത്തൻ വന്ന് കണ്ട നമ്മുടെ കുട്ടാപ്പി വന്നിരിക്കുന്നത് കണ്ട അവൻ അവൻ വീഡിയോ എടുക്കാൻ ആയിട്ട് വന്നിരിക്കുകയാണ്